നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടി ബിഗ് ബോസ് മലയാളം സീസൺ 3 മുന്നേറുകയാണ്. ഫെബ്രുവരി 14 ആരംഭിച്ച ഷോ 2 ആഴ്ച പിന്നിടുകയാണ്. ഇപ്പോൾ മികച്ച പ്രേക്ഷക അഭിപ്രായമാണ് ഷോയ്ക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊപ്പം പുതുമുഖങ്ങളും ഇക്കുറി ഷോയിൽ എത്തിയിട്ടുണ്ട്. മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള കാരണം തേടലും വിശദീകരണങ്ങളോടെയുമാണ് മോഹൻലാൽ 2 ആഴ്ചയിലെ എവിക്ഷൻ എപ്പിസോഡ് തുടക്കമിട്ടത്. മത്സരാർത്ഥികളിൽ ചിലർ മൈക്ക് പൊത്തിപ്പിടിച്ചും മൈക്ക് മാറ്റിവെച്ചും സംസാരിക്കുന്നതിനെക്കുറിച്ചും രഹസ്യം പറച്ചിലുകളെക്കുറിച്ചുമായിരുന്നു മോഹൻലാലിന്റെ ആദ്യ ചോദ്യം ചെയ്യൽ. ഈ വിഷയത്തിൽ നിന്ന് നൈസായി ഒഴിഞ്ഞു മാറാൻ ഒരുങ്ങിയ മത്സരാർത്ഥികളെ ഓരോരുത്തരെയും നിർത്തിപ്പൊരിക്കുന്നതായിരുന്നു അവതാരകന്റെ നടപടി. ഒരുപാട് പേർ മൈക്ക് ഊരിവെച്ച് സംസാരിക്കും, മൈക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു. സോറി ലാലേട്ട, ഇനി ആവർത്തിക്കില്ല എന്ന് റംസാൻ പറയുകയും ചെയ്തു. അതിന് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞങ്ങളോട് പറയാമെന്നും മോഹൻലാൽ പറയുന്നു. ഈ പ്രശ്നം സംസാരിക്കുന്നതിനോടൊപ്പം ഭാഗ്യലക്ഷ്മിയോടും മോഹൻലാൽ ചൂടായി. മോശമായ വാക്ക് ബിഗ് ബോസ് ഹൗസിൽ ഉപയോഗിച്ചതിനാണ് ഭാഗ്യലക്ഷ്മിയെ മോഹൻലാൽ ചോദ്യം ചെയ്തത്. അത്രയും ഗതികെട്ട അവസ്ഥയിലായപ്പോഴാണ് താൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് ഭാഗ്യലക്ഷ്മി മറുപടിയായി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാമെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞപ്പോൾ കാണിക്കണോ എന്നായിരുന്നു മോഹൻലാൽ ചോദിച്ചത്. കുറ്റം വിസമ്മതിക്കാൻ ശ്രമിച്ച ഭാഗ്യലക്ഷ്മിയോട് തെളിവ് കാണണോ എന്ന ചോദ്യത്തോട് വേണ്ട എന്നായിരുന്നു ഭാഗ്യലക്ഷ്മി നൽകിയ മറുപടി. എന്നാൽ കാണണമെന്ന് ശബ്ദമുയർത്തി പറയുകയായിരുന്നു അവതാരകൻ. അതേസമയം തന്നെ 14 മത്സരാർത്ഥികളുമായി തുടങ്ങിയ ബിഗ് ബോസ് മലയാളം സീസൺ 3 നിന്നും ഒരു മത്സരാർത്ഥി പുറത്തായി. സായി വിഷ്ണു, അഡോണി ഭാഗ്യലക്ഷ്മി, കിടിലം ഫിറോസ്, ഡിംപിൾ പാൽ, ലക്ഷ്മി, ഋതു മന്ത്ര, സന്ധ്യ മനോജ് എന്നിങ്ങനെ 8 പേരാണ് ആദ്യഘട്ട എലിമിനേഷനിൽ വന്നത്. 8 പേരിൽ 6 പേരും സേഫ് സോണിലാണ് എന്ന് പറഞ്ഞതിനു ശേഷം ഭാഗ്യലക്ഷ്മിയും ലക്ഷ്മിയും മാത്രമാണ് അവശേഷിച്ച 2 പേർ. എന്തു തോന്നുന്നു എന്ന ചോദ്യത്തിന് താനാവും പുറത്തു പോവുക എന്നാണ് 2 പേരും പറഞ്ഞത്. ഓരോരുത്തരോടും പുറത്തു പോകുന്നതിനെ കുറിച്ച് ചോദിച്ച മോഹൻലാൽ ഏറ്റവും ഒടുവിലാണ് ലക്ഷ്മിയിലേക്ക് എത്തിയത്. 7 പേരും പ്രേക്ഷകരുടെ വോട്ടിനനുസരിച്ച് സേഫ് ആയപ്പോൾ ലക്ഷ്മി ജയനാണ് പുറത്തേക്കുള്ള വഴി തുറന്നത്. ലക്ഷ്മി പുറത്തേക്ക് വാതിൽ തുറന്ന് പോയതിനു ശേഷം ഇന്നലെ രാത്രി മുതൽ താൻ പോവുകയാണെന്ന് അവൾ പറഞ്ഞിരുന്നതായി ഋതു മന്ത്ര പറയുന്നു. ഈ ആഴ്ച താനായിരിക്കും പുറത്തു പോകുന്നത് എന്ന് ഞാൻ വന്ന ദിവസം തന്നെ ലക്ഷ്മി എന്നോടും പറഞ്ഞതായി മിഷേലും സൂചിപ്പിക്കുന്നു. വീട്ടിൽ നിന്ന് പുറത്തായതിന് മോഹൻലാൽ നിൽക്കുന്ന വേദിയിലേക്കാണ് ലക്ഷ്മി എത്തിയത്. എങ്ങനെയുണ്ട് എന്ന മോഹൻലാലിന്റെ ചോദ്യത്തിന് നന്നായിട്ട് പോകുന്നു എന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടി. തുടക്കത്തിലെ എല്ലാവരും പറഞ്ഞത് ബിഗ് ബോസിലെത്തിയാൽ മറ്റുള്ളവരുമായി സൗഹൃദത്തിലാവരുത് എന്നാണ്. മാക്സിമം ഞാൻ ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല. സ്നേഹം എന്നും എനിക്കൊരു വീക്ക്നെസ് ആണ്. പിന്നാലെ ബിഗ് ബോസിലേക്ക് വന്ന ദിവസം മുതലുള്ള ലക്ഷ്മിയുടെ രംഗങ്ങൾ സ്ക്രീനിൽ മോഹൻലാൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. metromatinee.com. subscribe for more videos subscribe here for more videos subscribe now. Thank you.